പുഷ്പത്തിൽ ഏത് വിരലിനാണ് മാന്ത്രികത? നിങ്ങൾക്കൊരിക്കലും കിട്ടാത്ത രതിമൂർച്ച, സുഖാനുഭൂതി, പരസ്പര സ്വയംഭോവത്തിൽ എങ്ങനെ? ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്കു ഹൃദ്യമായ സ്വാഗതം. ഇതുവരെ അറിയാത്ത ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒപ്പം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്കൊരിക്കലും കിട്ടാത്ത രതിമൂർച്ചക്കായി ഒരു കിടിലൻ പ്രയോഗമുണ്ട്. ഒരു 45 മിനിറ്റ് എങ്കിലും എടുത്തു ബന്ധപ്പെടുക. യോനി പുഷ്പത്തിൽ ലിംഗേശിന്റെ ചലനങ്ങൾ സാവധാനത്തിലാക്കി സ്കലനം നടക്കും എന്ന് തോന്നുമ്പോൾ പൂർണമായും നിർത്തി ദീർഘമായി ശ്വാസോച്ഛാസം ചെയ്തുകൊണ്ട് 30 സെക്കൻഡിനും ശേഷം വീണ്ടും തുടങ്ങി നിങ്ങളുടെ സ്ത്രീ പങ്കാളിയെ രതിമൂർച്ചയിൽ എത്തിപ്പിക്കുക. ശേഷം ലിംഗേശനെ പുറത്തെടുത്ത് പങ്കാളിയുടെ കൈകളാൽ സ്വയംഭോഗ രീതിയിൽ സ്കലനം നടത്തിക്കുക. നിങ്ങൾക്കിരുവർക്കും ഉണ്ടാകുന്ന സുഖാനുഭൂതി സ്വയം അനുഭവിച്ചറിയുക തന്നെ വേണം. സ്വയംഭോഗം ചെയ്യുക എന്നാൽ പങ്കാളിയുടെ സഹായമില്ലാതെ തന്നെ ലൈംഗിക സുഖം സ്വന്തമാക്കുന്ന ഒരു ഏർപ്പാടാണ്. എന്നാൽ പങ്കാളി ഉണ്ടെങ്കിൽ തന്നെ സ്വയംഭോഗം ചെയ്താൽ എങ്ങനെയിരിക്കും? അതും പങ്കാളിയുടെ സഹായത്തോടെ. അതിനെ സ്വയംഭോഗം എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ്. പക്ഷെ രതിയിൽ അങ്ങനെ പ്രഖ്യാപിത നിയമങ്ങളൊന്നുമില്ലല്ലോ. സ്വയം ചെയ്യുന്നതിന് പകരം പങ്കാളി സ്വയംഭോഗം ചെയ്ത് തന്നാല് അത് മനോഹരമായിരിക്കും എന്ന് തന്നെയാണ് അനുഭവസ്ഥര് പറയുന്നത്. സംയോജിത സ്വയംഭോഗം. രണ്ടോ അതിലധികമോ ആളുകൾ ഒറ്റക്കോ പരസ്പരമോ ലൈംഗിക അവയവങ്ങളെ സാധാരണയായി കൈകൾ കൊണ്ടോ ലൈംഗിക കളിപ്പാട്ടങ്ങളുടെ സഹായത്താലോ ഉത്തേജിപ്പിക്കുന്നതാണ് സംയോജിത സ്വയംഭോഗം. ലിംഗയോനി ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് എന്തെങ്കിലും കാരണത്താൽ വിമുഖത കാണിക്കുമ്പോഴാണ് മറ്റൊരു ഉപാധി എന്ന നിലയിൽ സംയോജിത സ്വയംഭോഗം സ്വീകരിക്കേണ്ടി വരുന്നത്. ഒരു നല്ല സംഭോഗ പൂർവ്വലീല എന്ന രീതിയിൽ സംയോജിത സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നതും ഇണകൾക്കിടയിൽ സാധാരണമാണ്. ഒരു വ്യക്തിക്ക് സ്വയംഭോഗത്തിലൂടെ സ്വന്തം ശരീരത്തെ, ലൈംഗികതയെ, സുഖാവസ്ഥയെ തിരിച്ചറിയാനും തനിക്കെന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അത് ഇണയുമായി പങ്കുവെക്കാനും സാധിക്കുന്നു. ഇത് പങ്കാളികൾക്ക് ശരിയായ ഉത്തേജനം നൽകുകയും സുഖകരമായ ലൈംഗിക ബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഉദ്ധാരണക്കുറവ് അനുഭവപ്പെടുന്ന പുരുഷന്മാരിലും യോനി വരൾച്ച, രതിമൂർച്ചാരാഹിത്യം എന്നിവയനുഭവപ്പെടുന്ന സ്ത്രീകളിലും ഇത് മെച്ചപ്പെട്ട ഉദ്ധാരണം ലൂബ്രിക്കേഷൻ, രതിമൂർച്ച എന്നിവ ഉണ്ടാകാൻ സഹായകരമാകുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭാഗശിഷ്ണികയെ നേരിട്ട് ഉത്തേജിപ്പിക്കുന്നത് യോനിയിലൂടെ ബന്ധപ്പെടുന്നതിനേക്കാൾ രതിമൂർച്ച ലഭിക്കുവാനുള്ള സാധ്യത കൂട്ടുന്നു. അതിനാൽ സ്ത്രീകൾക്ക് ഇത് കൂടുതൽ ഗുണം ചെയ്യും. അതുപോലെ പ്രായമായ ചില പുരുഷന്മാർക്ക് ഉദ്ധാരണം ലഭിക്കുവാൻ ലിംഗത്തിൽ നേരിട്ടുള്ള ഉത്തേജനം ആവശ്യമായി വരാറുണ്ട്. അതിനാൽ ദാമ്പത്യ ജീവിതത്തിലും ഇത് ഗുണകരമാണ്. അതായത് പങ്കാളിയോടൊപ്പം നല്ലൊരു ലൈംഗിക ജീവിതം നയിക്കാനുള്ള പരിശീലനമാണ് സ്വയംഭോഗത്തിലൂടെ ലഭിക്കുന്നതെന്ന് പറയാം. കന്യകത്വം കാത്തു സൂക്ഷിക്കുക, ഗർഭധാരണം തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവിടാതെ തന്നെ സുരക്ഷിതമായി ലൈംഗിക സംതൃപ്തി നേടാം എന്നതാണ് സംയോജിത മാർഗം സ്വീകരിക്കുവാൻ ഒരു വിഭാഗം ഇണകളെ പ്രേരിപ്പിക്കുന്നതെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മിക്ക സ്ത്രീകളുടെയും പ്രധാന വികാര കേന്ദ്രമാണ് വഗഷ്ണിക, ക്രിസരി. ഏതെങ്കിലും വാട്ടർ ബേസ്, ലൂബ്രിക്കന്റ്, പുരട്ടി ചൂണ്ടു വിരലും നടുവിരലും കൊണ്ട് അവിടം വൃത്താകൃതിയിൽ മൃദുവായി ഉരസുക. ചൂണ്ടു വിരലിന്റെയും നടുവിരലിന്റെയും അഗ്രമുപയോഗിച്ച് ക്രിസരിയിൽ മൃദുവായി ഒഴിയുമ്പോൾ തന്നെ മറു കൈവിരലുകള് സാവധാനത്തിലെ യോനിനാളത്തില് കയറിയിറങ്ങണം. രണ്ട് വികാര കേന്ദ്രങ്ങളിലായി ഉണ്ടാകുന്ന ഉത്തേജനം അവളെ രതിമൂർച്ചയുടെ പാരമ്യത്തിലെത്തിക്കും. മനുഷ്യ സാധ്യമായ പരമാവധി വേഗമൊന്നും വിരലിന്റെ ചലനങ്ങൾക്ക് വേണ്ടേ വേണ്ട. കൃത്യമായ ഒരു താളം നിലനിർത്തുക. അവളുടെ സമ്മതമുണ്ടെങ്കില് മാത്രം അല്പം വേഗത കൂട്ടുക. സ്ത്രീ സ്വയംഭോഗം അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങള്. ലൈംഗികത പോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് സ്വയംഭോഗവും. ആണുങ്ങളുടെ സ്വയംഭോഗം സ്വാഭാവികവും പെണ്ണുങ്ങളുടേത് പാപവും. സ്വയംഭോഗത്തെപ്പറ്റിയും എങ്ങനെയാണ് സ്വയംഭോഗം ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റിയുമൊക്കെ കാര്യമായി അറിയാതെയാണ് സമൂഹത്തിലെ സ്ത്രീകള് വളർന്നു വരുന്നത്. സ്വയംഭോഗം പാപമായോ ചീത്തയായോ ഒക്കെയാണ് പലരും കരുതിപ്പോരുന്നത് പോലും. സ്വയംഭോഗം ചെയ്യുന്ന പെണ്ണുങ്ങൾക്കാണെങ്കിൽ അത് തുറന്നു സമ്മതിക്കുക എന്നത് ചിന്തിക്കാനാവാത്ത കാര്യവുമാണ്. ഇതാ പെൺ സ്വയംഭോഗത്തെ മനോഹരമാക്കാൻ 7 വഴികള്. 1, ചെയ്തു തീർക്കേണ്ട ഒന്നല്ല സ്വയംഭോഗം. ദ്രതിക്ക് പോയി പെട്ടെന്ന് മൂത്രമൊഴിച്ചു വരുന്നത് പോലെ ചെയ്യാനുള്ള കാര്യമല്ല സ്വയംഭോഗം എന്ന് ആദ്യമേ മനസ്സിലാക്കുക. നിങ്ങൾക്ക് സമാധാനമായി ചെയ്യാനുള്ള സമയവും ഇടയിലെ തടസ്സങ്ങള് ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുമുള്ള നേരം തിരഞ്ഞെടുക്കുക എന്നത് സ്വയംഭോഗം ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ്.
അതുപോലെ തന്നെ നന്നായി സ്വയംഭോഗം ചെയ്യാനാവുന്ന ഒരു പൊസിഷന് തിരഞ്ഞെടുക്കുക. കാലുകള് മുകളിലേക്ക് വളച്ച് മുട്ടുകാലുകള് തോളില് മുട്ടിയിരിക്കുന്ന രീതിയാണ് ഏറ്റവും ഉപയോഗപ്രദം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യോനിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സുഖകരമായി എത്താനാവുകയും സ്വയംഭോഗം മനോഹരമാവുകയും ചെയ്യും. ഈ പൊസിഷന് സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? കാലുകള് വയറുകളോട് ചേർന്നിരിക്കുന്ന രീതി പരീക്ഷിക്കൂ. അതൊന്നും കംഫർട്ടബിൾ ആയി തോന്നുന്നില്ലെങ്കിൽ ഒരു കാര്യം ഓർക്കുക, കാലുകള് കൂടുതൽ വിരിഞ്ഞിരിക്കുന്നതായിരിക്കും കൂടുതൽ സുഖകരം. അതുപോലെ തുടങ്ങിക്കഴിഞ്ഞാല് എല്ലാ സമ്മർദ്ദവും മാറ്റിവെക്കുക, പൂർണമായി സ്വരതിയിലേക്ക് ഒളിയിടുക. വേണമെങ്കിൽ ഒരു സ്ലോ മൂഡ് സംഗീതവുമാവാം, ആ ലോകം നിങ്ങളുടേതാണ്. 2. ലൂബ്രിക്കേഷന് ഉപയോഗിക്കുക. എന്തുകൊണ്ടെന്നാല് എന്തുകൊണ്ടില്ല? അല്പം ലൂബ്രിക്കും ചൂണ്ടുവിരലിലും നടുവിരലിലെടുത്ത ശേഷം നിങ്ങളുടെ ഭഗ്നശിഷ്ണികയുടെയും അകത്ത് യോനീതലങ്ങളുടെയും ചുറ്റും മൃദുവായി മസാജ് ചെയ്തു നോക്കൂ. ശരിയാണ്, സ്വാഭാവികമായി നിങ്ങളുടെ യോനിയില് ലൂബ്രിക്കേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് സുഖകരമായ അളവില് അതുണ്ടായില്ലെങ്കിൽ എന്തുകൊണ്ടല്പം ലൂബ്രിക്കേഷന് ഉപയോഗിച്ചുകൂടാ? ലൈംഗിക വേഴ്ചക്കിടയില് അത് ഉപയോഗിക്കുന്നത് അസ്വാഭാവികമല്ലെങ്കില് സ്വയംഭോഗത്തിലുമല്ല. കാരണം ഇത് നിങ്ങള് നിങ്ങൾക്കൊപ്പം ചെയ്യുന്ന രതിയാണ്. 3. രതി യോനിയില് മാത്രമല്ല, ലൈംഗിക ബന്ധത്തില് എല്ലാവർക്കും അവരുടേതായ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാവും. ചിലർക്ക് ചെവികൾക്കടിയിലായിരിക്കും, ചിലർക്ക് അടിവയറിനരികില്, അങ്ങനെ എങ്ങനെ. സ്വയംഭോഗത്തിലാണെങ്കിലും അത് തന്നെയാണ്. സ്വയംഭോഗത്തിനിടയില് നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ചില പ്രത്യേക സ്പോട്ടുകൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അതുകൂടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വരതി നിങ്ങളെ മറ്റൊരു തലത്തിലെത്തിക്കും. ദ സെക്സ് ആൻഡ് പ്ലഷര് ബുക്ക് എഴുതിയ കാള ക്വീന് ഇതിനെപ്പറ്റി അവരുടെ പുസ്തകത്തില് പ്രതിപാദിക്കുന്നുണ്ട്. മുലയുടെ നിപ്പിള്, മേൽത്തുടക്, യോനിയുടെ പുറത്ത് കാലുകള് ചേരുന്ന ഒടിവുകള്, ഇത്തരത്തില് നിങ്ങൾക്ക് സ്പർശനം കൂടുതൽ അനുഭവിക്കാനാവുന്ന ഇടങ്ങളില് നിങ്ങൾക്കിഷ്ടമുള്ള സമ്മർദ്ദം ഉപയോഗിച്ച് മസാജ് ചെയ്യുക. കൂടുതൽ അത്തരം സുഖസ്ഥലികള് കണ്ടെത്തുക. അത് നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത അനുഭവങ്ങള് നൽകും. 4. ക്രിസരി അടിച്ചു തകർക്കുന്ന പരിപാടിയല്ലിത്. അകത്തെ യോനീതളങ്ങൾക്കു ഇന്നര ലാബിയ പുറത്തുകൂടി മുകളില് നിന്ന് വിരലുകൾ ഓടിച്ചുകൊണ്ടിരിക്കുക. ഒരു സംഗീതോപകരണം മീട്ടുന്നതുപോലെ സമാധാനപൂർണമായി സാവധാനമാണ് ഇതാരംഭിക്കേണ്ടത് എന്ന് പ്രശസ്ത രതിവിദഗ്ധയും ട്രെയിനറുമായ കെയ്റ്റ് മക്കോംസ് പറയുന്നു. നിങ്ങളുടെ ലാബിയയ്ക്കും ക്രിസരിക്കും യോനിയുടെ ആരംഭ ഭാഗത്ത് അകത്തെ യോനീതളങ്ങൾക്കുള്ളില് കാണപ്പെടുന്ന ബട്ടണ ആകൃതിയിലോ മൊട്ട ആകൃതിയിലോ കാണപ്പെടുന്ന ഭാഗം ചുറ്റും വിരലോടിച്ചുകൊണ്ടിരിക്കുക. മുകളിൽ നിന്ന് താഴേക്ക് ഇതാവർത്തിക്കുക. യോനീനാളത്തിന്റെ വാതില് വരെ നിങ്ങളുടെ വിരലുകൾക്ക് കടന്നു ചെല്ലാം. ഇത് യോനീനാളത്തിലും മറ്റു ഭാഗങ്ങളിലുമുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും നിങ്ങളെ കൂടുതൽ ഉത്തേജിതയാക്കുകയും ചെയ്യും. അവിടെ നിന്നങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം ഇതിന്റെ എഫക്ട് പ്രതിഫലിക്കും. 5. സ്പർശനത്തിന് പുറം നിങ്ങളുടെ ലൈംഗികാവയവം യോനിയോ ക്രിസരിയോ അല്ല യഥാർത്ഥത്തില്, അത് തലച്ചോറാണ്. അതുകൊണ്ടാണ് ഒരു ചിത്രം കാണുമ്പോഴോ ഒരു കഥ വായിക്കുമ്പോഴോ ഒരു പോണ വീഡിയോ കാണുമ്പോഴോ നിങ്ങൾക്ക് ഉത്തേജനം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം ഉപയോഗിച്ചാണോ തലച്ചോറിനെ രതിയിലേക്ക് ഒളിച്ചേർക്കാന് പറ്റുക, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ആ മാർഗങ്ങൾ ഉപയോഗിക്കാം. സ്വയംഭോഗം കൂടുതൽ മനോഹരമാക്കാം. നിങ്ങളുടെ ഓർമ്മയിലുള്ള രതിനിമിഷങ്ങള് ഓർത്തെടുക്കാം. ഫാന്റസക്കൽ മനസ്സിലും എനയാം. അങ്ങനെ എന്തും വൈബ്രേറ്റർ പോലുള്ള ടോയ്സ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കില്, സ്വന്തം വിരലുകളല്ലാതെ മറ്റെന്തെങ്കിലും സ്പർശിക്കുന്ന സുഖമറിയണമെങ്കിൽ അതും ആകാവുന്നതാണ്. 6. യോനിയിലേക്ക് എന്തെങ്കിലും പ്രവേശിക്കല്. കേവലം ക്രിസരിയിൽ തൊടുക എന്നതിന് പുറത്തേക്ക് യോനിയിലേക്ക് എന്തെങ്കിലും പ്രവേശിക്കല് നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാല് അത് ചെയ്യാന് പാടില്ലെന്ന ഒരു നിയമവുമില്ല എവിടെയും. ചെയ്യുമ്പോൾ വളരെ സാവധാനം ആരംഭിക്കുക. ആദ്യമായിട്ടാണെങ്കില് പ്രത്യേകിച്ചും വേഗത്തില് വേണമെങ്കില് അതെപ്പോഴാണെന്ന് ശരീരം നിങ്ങളോട് പറഞ്ഞോളും. അപ്പോൾ അത് തനിയെ സംഭവിച്ചുകൊള്ളും. നിങ്ങളുടെ വിരലുകള് യോനിക്കകത്തേക്ക് കയറ്റുകയും ഇറക്കുകയും ചെയ്യുക എന്നതാണ് ഇതിനർത്ഥം. ക്രിസരിയിൽ നേരത്തെ പറഞ്ഞ ആ മൊട്ട് വിരലുകള് കൊണ്ട് മീട്ടുന്ന സമയത്ത് തന്നെ മറ്റൊരു കൈകൊണ്ട് ഇത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കില് വെറും പെനട്രേഷന് മാത്രവുമാവാം. നിങ്ങളുടെ രതിയിലെ എല്ലാ ചോയ്സും നിങ്ങളുടേതാണ്. പെനട്രേഷന് വിരലുകൾക്ക് പുറം മറ്റെന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിലും ശരീരഘടനയും യോനിഘടനയും അനുസരിച്ച് അതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. 7. എന്താണ് ചെയ്യേണ്ടതെന്ന് നേരെ അങ്ങ് പറഞ്ഞാലെന്താ എന്നാണോ? ഇതാ, ലഘുവായി തുടങ്ങുക. വിരലുകൾ കൊണ്ട് നിങ്ങളുടെ പുറത്ത് യോനിതളം അകത്തുക.
വിരലില് അല്പം ലൂബ്രിക്കൻ ആവശ്യമെങ്കില് പുരട്ടി യോനിതളത്തിന്റെ വാതില് മുതല് മേലേക്ക് സാവധാനം മസാജ് ചെയ്യുക. ധൃതി വെക്കരുത്, അകത്തേക്ക് പ്രവേശിക്കാറായിട്ടില്ല. യോനിതളത്തിനുള്ളില് പലതരത്തിലുള്ള ആ പേശികളെ തഴുകി ഉണർത്തുക. ഏത്ര ശക്തിയിൽ വേണമെന്നത് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. പിന്നീട് പതിയെ ഒരു വിരല് യോനിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുക. അകത്തേക്കും പുറത്തേക്കും ചലിപ്പിക്കുക. ഒരു വിരല് കൂടി ചേർത്ത് രണ്ട് വിരലുകൾ കൊണ്ട് ഇത് അല്പസമയത്തിന് ശേഷം തുടരാം. ക്രിസരിയിൽ നേരെ തൊട്ടുഴിയുന്നതിനു പകരം ക്രിസരിയിലും അതിനു ചുറ്റിലും വട്ടത്തിലെ വിരല് ചുഴറ്റി സ്പർശിക്കുന്നതാണ് കൂടുതൽ സെക്സോളജിസ്റ്റുകളും നിർദ്ദേശിക്കുന്ന വഴി. ആ ചുഴറ്റല് വട്ടത്തി വലിപ്പം കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് വ്യത്യസ്തത കൊണ്ടുവരാം. ക്രിസരിക്ക് തൊട്ടു പുറത്ത് ഒരു ചെറിയ വട്ടത്തില് വിരലോടിച്ച് ആരംഭിച്ച് ആ വൃത്തം വലുതാക്കി കൊണ്ടുവരാം. ലൈംഗികതയുടെ മാസ്മരികതയാണ് ഓരോ സ്ത്രീ ശരീരങ്ങളും പേറുന്നത്. സ്ത്രീ ലൈംഗികതയുടെ ആഴം പുരുഷന് അളക്കാവുന്നതിലും മേലെയാണ് എപ്പോഴും. ജീവശാസ്ത്രപരമായ കാരണങ്ങള് കൊണ്ടോ സാമൂഹ്യ നിർമ്മിതികള് മൂലമോ ആണിന്ത്ര ലൈംഗികത വളരെ ചുരുങ്ങിയതാണ്. പെണ്ണിനേതാണെങ്കിൽ ആനന്ദവും അതനുഭവിക്കുവാന് തയ്യാറാവുക എന്നതാണ് സ്വയംഭോഗത്തിനു തയ്യാറാവുമ്പോഴും തിരിച്ചറിയേണ്ടത്. ഓരോ ഇടത്തും ഓരോ തരം അനുഭൂതികളാണ് ശരീരം പോലെ യോനിയും നിങ്ങൾ കൈ കരുതി വെച്ചിട്ടുള്ളത്. പക്ഷെ അതിനെ സ്നേഹിച്ച് അതിനോടിണങ്ങി സ്വരതിയില് മുഴുകി അതിനെ അനുഭവിക്കണമെന്ന് മാത്രം. എന്നാല് ഇനി പറയുന്നത് അങ്ങനെയല്ല കേട്ടോ. പങ്കാളികള് നേർക്കു നേര് നിന്ന് സ്വയംഭോഗം ചെയ്യുന്നതിനെ കറിച്ചാണ് പറയുന്നത്. പങ്കാളി നിങ്ങൾക്ക് മുന്നില് വന്ന് വിവസ്ത്രനായി സ്വയംഭോഗം ചെയ്യുന്ന കാഴ്ച ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വയം ഭോഗം ചെയ്യാത്തവരായിത്തന്നെ ലോകത്ത് ആരും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. പങ്കാളി ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലെന്നാണ് പലരും പറയുക. എന്നാല് പങ്കാളിക്ക് മുന്നിലുള്ള സ്വയംഭോഗം വ്യത്യസ്തമായ ഒരു അനുഭവം ആണത്രെ പ്രദാനം ചെയ്യുക. സ്വയം ഭോഗം ചെയ്യുമ്പോൾ തങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരം സ്പർശനങ്ങള് പങ്കാളിയിൽ നിന്ന് ആവശ്യപ്പെടാം. ആ സ്വകാര്യ നിമിഷങ്ങളിലെ എല്ലാത്തിനും തയ്യാറായിരിക്കുമല്ലോ ഇരുവരും. അത് ചെയ്യുമ്പോൾ പങ്കാളിയുടെ ഭാവങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങളെ കൂടുതൽ തേജിപ്പിക്കുമെന്ന് ഉറപ്പാണ്. സ്വയം ചെയ്യുക മാത്രമല്ല, പരസ്പരം സ്വയംഭോഗം ചെയ്തു കൊടുക്കുന്നതും മനോഹരമായ അനുഭവം തന്നെ ആയിരിക്കും. അതിന് പറ്റിയ ഇടങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് മാത്രം. ഒരുപക്ഷെ കിടപ്പറയേക്കാള് മനോഹരമായിരിക്കും ബാത്ത് ടബില് കിടന്നുള്ള ഈ പരസ്പര സ്വയംഭോഗം. ഇന്ത്യയില് ലൈംഗിക ടോയ്സിന്റെ വിൽപ്പന നിയമവിരുദ്ധമാണ്. എങ്കിലും ചിലരെങ്കിലും ഇത് കൈവശം വച്ചിട്ടുണ്ടാകും. ടോയ്സിന്റെ ഉപയോഗവും ഈ പരസ്പര സ്വയംഭോഗത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ പ്രയോഗിക്കാം. സ്വയം ഭോഗം സിമ്പിൾ ആണ്. ബട്ട് പവർഫുൾ സംഭോഗവുമായി ബന്ധപ്പെട്ട പല തെറ്റിദ്ധാരണകളും വിശ്വാസങ്ങളും വിവിധ സംസ്കാരങ്ങളിൽ നിലവിലുണ്ട്. സ്വയംഭോഗം ഒരു മാനസിക രോഗമോ രതിവൈകൃതമോ പാപമോ ആണെന്ന തെറ്റിദ്ധാരണ സർവ്വസാധാരണമാണ്. 6 വയസ്സുവരെയുള്ള പ്രായത്തിനിടയ്ക്ക് കുട്ടികൾ വിശേഷിച്ച് പൊതുസ്ഥലങ്ങളിലും മറ്റു ആളുകളുടെ സാന്നിധ്യത്തിലും സ്വയംഭോഗം ചെയ്യുന്നത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സുഖദായകമായ പ്രവൃത്തി എന്ന നിലക്കാണ് കുട്ടികൾ ഈ പ്രായത്തിൽ ഇത് ചെയ്യുന്നത്. 6 വയസ്സിനു ശേഷം സാമൂഹിക സാഹചര്യങ്ങളെപ്പറ്റി കുട്ടി കൂടുതൽ ബോധവാനാകുകയും സ്വകാര്യതയിൽ സ്വയംഭോഗം ചെയ്യാൻ ശീലിക്കുകയും ചെയ്യുന്നു. ശുക്ലം നഷ്ടപ്പെടുന്നത് ശരീരത്തെ തളർത്തുമെന്നും സ്വയംഭോഗം വന്ധ്യത വരുത്തിവെക്കുമെന്നുമുള്ള വിശ്വാസം അപൂർവമല്ല. വൈദ്യശാസ്ത്ര സംബന്ധിയായ തെറ്റിദ്ധാരണകളും ഈ രംഗത്ത് കുറവല്ല. ഉദാഹരണത്തിനു, സ്വയംഭോഗം മൂലം മൂത്രനാളിയിൽ അണുബാധ, മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ രക്തം, ലൈംഗികാവയവങ്ങളിൽ വീക്കം എന്നിവയുണ്ടാകാം എന്ന ധാരണ നിലനിന്നിരുന്നു. 22. ലൈംഗികാവയവങ്ങളിൽ ശസ്ത്രക്രിയ നടത്തി സ്വയംഭോഗത്വരെ നിർത്തിക്കാനുള്ള ചികിത്സ 20-ാം നൂറ്റാണ്ട് വരെയും അമേരിക്കൻ ഐക്യനാടുകളിൽ നടത്തിയിരുന്നു. സ്വയംഭോഗ പ്രവർത്തികൾ അമിതമായ ലൈംഗിക വാഞ്ചയുടെയോ ലൈംഗിക അരാജകത്വത്തിന്റെയോ ലക്ഷണമാണെന്ന ധാരണയും തെറ്റാണ്. മുഖക്കുരു വർദ്ധിക്കുമെന്നും ശാരീരിക രോമ വളർച്ച കൂടുതലാകുമെന്നുമുള്ള ധാരണകളും ശാസ്ത്ര പിൻബലമുള്ളവയല്ല. അമിതമായ ശുക്ലവിസർജനം മൂത്രനാളിയിൽ വേദന ഉണ്ടാക്കാം. സ്വയംഭോഗത്തിന്റെ ഗുണങ്ങൾ. ആധുനിക വൈദ്യശാസ്ത്രം സ്വയംഭോഗത്തിന്റെ ആരോഗ്യകരമായ ഗുണങ്ങളെ പറ്റി വ്യക്തമാക്കുന്നു. സ്വയംഭോഗം പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് കാൻസർ സാധ്യത കുറക്കുന്നു. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. സ്ട്രെസ്സും വിഷാദവും കുറക്കുന്നു. മാനസികോല്ലാസം ലഭിക്കുന്നു. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ബീജോത്പാദനം മെച്ചപ്പെടുത്തുന്നു. ഉദ്ധാരണ തടസ്സങ്ങൾ ഒഴിവാക്കുന്നു. വസ്തി പ്രദേശത്തിന് ലഭിക്കുന്ന നല്ല എക്സർസൈസ് കൂടിയാണ് ഇത്. ഈ ഭാഗത്തെ പേശികളെ ബലപ്പെടുത്തുന്നു. സ്ത്രീകളിൽ യോനിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു.
രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു, വികാരങ്ങളെ നിയന്ത്രണത്തിലാക്കുന്നു. സ്വന്തം ശരീരത്തെയും ലൈംഗിക ആസ്വാദനശേഷിയെയും കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. രതിമൂർച്ച കൈവരിക്കാൻ സഹായകരമാകുന്നു. സുരക്ഷിതമായ രീതിയിൽ ലൈംഗിക സംതൃപ്തി കൈവരുന്നു. ലൈംഗിക പങ്കാളികളില്ലാത്തവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. പങ്കാളികൾ ഉള്ളവർക്ക് സംയോജിത സ്വയംഭോഗം വഴി പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നു. നല്ല ഉറക്കം ലഭിക്കുന്നു. സ്വയംഭോഗം ആരോഗ്യത്തിന് ഗുണകരമാണെങ്കിലും അമിതമായി ചെയ്താൽ ഇത് പലപ്പോഴും അത്ര മെച്ചമല്ല. എന്നിരുന്നാലും സാധാരണഗതിയിൽ ദിവസേന ഒന്നോ രണ്ടോ തവണയുള്ള സ്വയംഭോഗം ഒരിക്കലും ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാറില്ല. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു ഡോക്ടറെ കണ്ടു പരിഹരിക്കുകയാവും നല്ലത്. ശുക്രിയ ഫിർ മിലൻഗേ ബൈ.